ആൺകുട്ടികളുടെ ജീവിതത്തിൽ പലരും അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ഹെയർ ഫോൾ. ഹെയർ ഫോൾ മാറ്റാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? എല്ലാ ദിവസവും തല കുളിക്കാതെ ഇരിക്കുമോ? എല്ലാ ദിവസവും തല കുളിക്കില്ല. തല കുളിച്ചാൽ മുടി വീഴും, തരം വരും, കുറേ അങ്ങനത്തെ കുഴപ്പങ്ങൾ വരും. അതുകൊണ്ട് എവറി ഡേ തല കുളി. ഈ രാവിലെ എണീറ്റ് ഈ പരിപാടിയില്ല നമുക്ക് തലയുടെ മുകളിൽ കൂടെ വെള്ളം ഒഴിക്കാൻ. നമ്മുടെ ഒരു കസ്റ്റമല്ല, നമ്മുടെ ഒരു ഒന്നുമല്ല, നമ്മുടെ ഒരു മൈൻഡ് സെറ്റാണ്. ആ മൈൻഡ് സെറ്റ് മാറ്റിയാലേ പറ്റും. ഓരോ ക്ലൈമറ്റ് അനുസരിച്ച് നമ്മൾ ഹെയർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ ഭയങ്കര ഹ്യൂമിഡ് വെതറാണ് അല്ലേ, എല്ലാം ഒരുമാതിരി. എൻ്റെ മുടി ഇന്നലെ ഞാൻ ഇന്ന് കഴുകിയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, പക്ഷേ ഇന്നലെ ഒരുമാതിരി യുനോ കുറച്ചൊരു പ്രാന്തിയ പോലെ ഇരുന്നു. ബിക്കോസ് ഇറ്റ് ഇസ് ഫുൾ ഓഫ് ഫിസ് ആൻഡ് ഫസ്. ആ ഫ്രിസ് പോവാൻ വേണ്ടിയാണ് നമ്മൾ ഈ കൂടുതലും എണ്ണയൊക്കെ ഇടുന്നത് മലയാളികൾ. പക്ഷേ ഈ ഒരു വെതറാണ് ഏറ്റവും പാട്. വെൻ ദ ഹ്യൂമിഡിറ്റി ഈസ് സോ ഹൈ, യുനോ ഡൽഹി പോകുമ്പോൾ ഒരുമാതിരി ഭയങ്കര ചൂട്, പക്ഷേ ഡ്രൈ ഹീറ്റ്, വേർക്കത്തില്ല, ഒരു അവൻ്റെ അകത്ത് കയറി ഇരിക്കുന്ന പോലെ തോന്നും, അത്രയും ചൂട്. ആൻഡ് അവിടെ അവിടെ പോകുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ അങ്ങ് ഡ്രൈ ആയി. ഇവിടെ അങ്ങ് വേർത്ത് വേർത്ത് ഒലിച്ച് അവിടെ പോകുമ്പോൾ വേർപ്പും പോയി, എല്ലാം പോയി. സോ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഇന്ത്യയിലുള്ള വെതർ ചേഞ്ചസ് ആർ വെരി ക്രേസി, വെരി ഡിഫറെൻറ്റ്. രണ്ട് ദിവസം മുമ്പ് ബാംഗ്ലൂരിലായിരുന്ന പോലെ ചെറിയൊരു തണുപ്പുമൊക്കെ. ഐ മീൻ ഇറ്റ്സ് ക്രേസി ദ കൈൻഡ് ഓഫ് വെതർ. ആൻഡ് അത് പോലെ നമ്മുടെ വെതർ മാറുന്നത് പോലെ തന്നെ നമ്മുടെ പ്രോഡക്ട്സും മാറണം. You know, you have to change your products according to the weather. You have to change your products according to your skin type, hair type, ella. ചിലർക്ക് ഹെയർ സ്പ്ലിറ്റ് ആകുന്നത് കാണാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സ്പ്ലിറ്റ് ആകുന്നത്? അപ്പോൾ അതിന് നമുക്ക് എന്ത് പ്രതിവിധിയാണ്? യുനോ നമ്മുടെ സ്പ്ലിറ്റൻസ് വരുന്നതേ നമ്മൾ മുടി വെട്ടാതെ ഇരിക്കുമ്പോഴാണ്. ഈ നാട്ടിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഓരോരുത്തർ വന്ന് എൻ്റെ കസേരയിൽ ഇരിക്കുമ്പോൾ ഞാൻ ചോദിക്കും, എപ്പോഴാണ് ലാസ്റ്റ് ആയിട്ട് വെട്ടേ? ഇങ്ങനെ ആലോചിക്കും, അത് ഒരു വർഷമായി. ഞാൻ എപ്പോഴും വിചാരിക്കും അവർ ഒരു മാസം എന്ന് പറയാൻ പോവാ, പക്ഷെ ഒരു വർഷം, രണ്ട് വർഷം അങ്ങനെയൊന്നും അല്ല വെട്ടണ്ടേ. മൂന്ന് മാസത്തിൽ ഒരിക്കൽ ഇത്രയും മുടി വെട്ടണം. ബിക്കോസ് അവിടെ നിന്നാണ് സ്പ്ലിറ്റ് എൻഡ്സ് തുടങ്ങുന്നത്. അറ്റത്ത് ഒരു മുടി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് മുകളിൽ പോയി പൊട്ടിപ്പോകും. അതിൻ്റെ ഈ കൊച്ചു കൊച്ചു മുടിയൊക്കെ ഇങ്ങനെ പറക്കുന്നത്. ബട്ട് സ്പ്ലിറ്റ് എൻഡ്സ് കട്ട് ഇസ് ദി ഓൺലി തിങ്. കട്ട് ചെയ്യുക, സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ പോവും. എല്ലാ മാസം ഇത്രയും വെട്ടിയാൽ മതി. എല്ലാ മൂന്ന് മാസത്തിലൊരിക്കൽ ഇത്രയും വെട്ടിയാൽ മതി.